സെക്യൂരിറ്റി ജീവനക്കാരൻ ചന്ദ്രബോസിനെ കൊലപ്പെടുത്തിയ കേസിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന മുഹമ്മദ് നിസാമിനെതിരെ ക്രൈംബ്രാഞ്ച് അന്വേഷണം. ജയിലിനുള്ളിൽ നിന്ന് മുഹമ്മദ് നിസാം വധഭീഷണി മുഴക്കുന്നുവെന്ന് ആരോപിച്ച് സഹോദരങ്ങൾ നൽകിയ പരാതിയിലാണ് തൃശൂർ ക്രൈംബ്രാഞ്ച് യൂണിറ്റ് അന്വേഷണം ആരംഭിച്ചത്. സഹോദരങ്ങളെയും സ്വന്തം കമ്പനിയുടെ മാനേജരെയും കൊല്ലുമെന്ന് ഭീഷണി മുഴക്കുന്നതായി മുമ്പ് പലവട്ടം മുഹമ്മദ് നിസാമിനെതിരെ പോലീസിന് പരാതികൾ ലഭിച്ചിരുന്നു. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് നേരിട്ട് ഫോൺ വിളിച്ച നിസാം വധഭീഷണി മുഴക്കുന്നതിന്റെ ശബ്ദരേഖകളും പുറത്തു വന്നതാണ്. സ്വത്ത് സംബന്ധമായും കമ്പനിയിലെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചും മുഹമ്മദ് നിസാം ഭീഷണി തുടർന്നതോടെയാണ് സഹോദരങ്ങളായ അബ്ദുൾ റസാഖ്, അബ്ദുൾ നിസാർ, ബിസിനസ് പങ്കാളി ബഷീർ അലി എന്നിവർ DGP നേരിട്ട് പരാതി നൽകിയത്. അപായപ്പെടുത്താൻ ജയിലിൽ കഴിയുന്ന രണ്ട് ഗുണ്ടകൾക്ക് പണം നൽകിയെന്നാണ് പരാതി. ബാങ്കിൽ നിന്ന് പണം കൈമാറ്റം ചെയ്തതിന്റെ രേഖകൾ സഹിതമാണ് പരാതി. ജീവൻ അപകടത്തിലാണെന്നും സുരക്ഷ നൽകണമെന്നും വ്യക്തമാക്കി ഹൈക്കോടതിയിലും ഇവർ ഹർജി നൽകിയിട്ടുണ്ട്. പരാതിയിൽ നടപടി സ്വീകരിക്കാനുള്ള DGP നിർദ്ദേശപ്രകാരം ക്രൈംബ്രാഞ്ച് മൊഴി രേഖപ്പെടുത്തി അന്വേഷണം ആരംഭിച്ചു. കണ്ണൂർ ജയിലിലെ സ്വാധീനം ഉപയോഗിച്ചാണ് ഭീഷണി മുഴക്കുന്നതെന്നും പൂജപ്പുര ജയിലിലേക്ക് നിസാമിനെ മാറ്റണമെന്നും ആവശ്യപ്പെട്ട സഹോദരങ്ങൾ ജയിൽ അധികൃതർക്കും അപേക്ഷ നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ.